റിപ്പബ്ലിക് ദിനത്തിൽ കർഷകർ നടത്തിയ ട്രാക്ടർ റാലിക്കിടെ അരങ്ങേറിയ അനിഷ്ട സംഭവങ്ങളിൽ അപലപിച്ച് സംയുക്ത കിസാൻ മോർച്ച സംഭവങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ ജനുവരി 30-ന് ഉപവാസം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കിസാൻ മോർച്ച അതേസമയം ഫെബ്രുവരി 1-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന പാർലമെന്റ് മാർച്ച് താൽക്കാലികമായി നിർത്തിവെക്കുമെന്നും കർഷക സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രാക്ടർ റാലിക്കിടെ കർഷകരെ ചെങ്കോട്ടയിലേക്ക് നയിച്ച ദീപ് സിദ്ധുവിന്റെ നടപടിയേയും കിസാൻ മോർച്ച അപലപിച്ചു എന്നാൽ നിയമങ്ങൾ പിൻവലിക്കും വരെ സമരം തുടരുമെന്നും പ്രക്ഷോഭം ശക്തിപ്പെടുത്താൻ തന്നെയാണ് കർഷകരുടെ തീരുമാനമെന്നും എസ്കെഎം അറിയിച്ചു കഴിഞ്ഞു കേന്ദ്രത്തിന്റെ കരിനിയമം പിൻവലിക്കണമെന്ന ആവശ്യമായി കർഷകർ കൊടുന്തണുപ്പത്ത് പ്രതിഷേധം ആരംഭിച്ചിട്ട് ഏകദേശം 60-ലധികം ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഈ പ്രക്ഷോഭത്തെ തകർക്കുന്നതിനായി പോലീസും കേന്ദ്ര സർക്കാരും ചേർന്ന് നടത്തുന്ന ശ്രമങ്ങളുടെ പരിണത ഫലമാണ് ചെങ്കോട്ടയിലുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ എന്നാൽ തങ്ങൾ ആഹ്വാനം ചെയ്ത റാലിയിൽ സംഭവിച്ച തെറ്റുകളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണെന്നും അതിന്റെ ഭാഗമായാണ് ദേശവ്യാപകമായ ഉപവാസത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്നും സംഘടനാ നേതാക്കൾ അറിയിച്ചു അതേസമയം ചെങ്കോട്ടയിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന പ്രതികരണവുമായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ രംഗത്തെത്തി രാജ്യതലസ്ഥാനത്ത് അതിക്രമം അഴിച്ചുവിട്ടവർക്കെതിരെ നടപടിയെടുക്കുമെന്നും ചെങ്കോട്ടയിൽ വെച്ച് ത്രിവർണ പതാകയ്ക്ക് നേരെയുണ്ടായ നിന്ദ ഒരു കാരണവശാലും ഇന്ത്യ പോർക്കില്ല എന്നും പ്രകാശ് ജാവദേക്കർ പറഞ്ഞു ഇതിനിടെ കർഷക സമരത്തിൽ നിന്ന് പിന്മാറിയെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ കിസാൻ മസ്ദൂർ സംഘടനും അതിന്റെ നേതാവായ വി എം സിംഗും നേരത്തെ തന്നെ സംയുക്ത കിസാൻ മോർച്ചയിൽ നിന്ന് അകന്നു നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് അദ്ദേഹം നേതൃത്വം നൽകുന്ന ഓൾ ഇന്ത്യ സംഘർഷ് കമ്മിറ്റിയും ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ് സമിതി കോർഡിനേഷൻ കമ്മിറ്റിയും രണ്ടാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ടെന്നും സംയുക്ത കിസാൻ മോർച്ച കൂട്ടിച്ചേർത്തു